ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് കോവിഡിനെ തുടർന്ന് മുടങ്ങിയ വള്ളംകളി രണ്ടു വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. നെയ്യിൽ കുളിച്ച് വള്ളപ്പുരകളിൽ കാത്തിരുന്ന ചുണ്ടൻ വള്ളങ്ങളെല്ലാം നീരണിഞ്ഞു. വള്ളംകളി പ്രേമികളുടെ ആവേശം അമരപ്പൊക്കത്തേക്കാൾ ഉയർന്നു. ഇനി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് കാലം. മൂലം വള്ളങ്ങളിലൂടെയാണ് സംസ്ഥാനത്തെ ജലോത്സവങ്ങൾ തുടങ്ങുന്നത്. 9 ചുണ്ടൻ വള്ളങ്ങളാണ് പമ്പയാറ്റിലെ നട്ടയത്തിൽ തുഴയെറിയുക. 1200 മീറ്റർ ദൂരമുള്ള ട്രാക്കിൽ 3 വള്ളങ്ങൾ വീതം 3 ഹീറ്റ്സിൽ ഏറ്റുമുട്ടും. കേരള പോലീസിൻ്റെ ചമ്പക്കുളവും UBCയുടെ ജവഹർ തായങ്കരിയും വാരിയേഴ്സിൻ്റെ വിയ്യപുരവും അടങ്ങുന്ന 1 ഹീറ്റ്സ് മത്സരമായിരിക്കും കാണികൾക്ക് ആവേശം പകരുക. മുൻവർഷങ്ങളിലെ പോലെ വെപ്പ്, ഓടി, ചുരുളൻ തുടങ്ങിയ ചെറുവള്ളകളുടെ മത്സരം ഇത്തവണയില്ല. സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. CBL ചമ്പക്കുളം മൂല ജലോത്സവം പായിപ്പാട് ജലോത്സവം ഉൾപ്പെടുത്തിയിട്ടില്ല. പരമ്പരാഗത വള്ളംകളി എന്ന രൂപത്തിൽ അതിൻ്റെ പരമ്പരാഗതമായ തനിമ നിലനിർത്തി പഴയതുപോലെ തന്നെ നിലനിർത്താനുള്ള CBL തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞാൽ ഏറ്റവും പുരാതനമായ ജലോത്സവമാണ് മൂലം വള്ളംകളി. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടതാണ് വള്ളംകളിയുടെ ഐതിഹ്യം. എല്ലാ വർഷവും മിഥുന മാസത്തിലെ മൂലം നാളിലാണ് വള്ളംകളി നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.